സ്റ്റാർ സ്റ്റോർമി ഡാനിയൽസിന് നൽകിയ പണം മറച്ചുവയ്ക്കാൻ ബിസിനസ് രേഖകൾ തിരുത്തിയെന്ന കേസിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരനെന്ന് ന്യൂയോർക്ക് കോടതി ശിക്ഷാവിധി ജൂലൈ പതിനൊന്നാം തീയതി പ്രഖ്യാപിക്കും ഉത്തരവ് കപടവും അപമാനകരവുമെന്നും യഥാർത്ഥ വിധി നവംബർ അഞ്ചിന് ജനങ്ങൾ നൽകുമെന്നും ട്രംപ് പ്രതികരിച്ചു ന്യൂജേഴ്സിയിൽ നിന്ന് മധുകൊട്ടരക്ക തത്സമയം ചേരുകയാണ് മധു ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപിന് ഇതൊരു വലിയ തിരിച്ചടിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ നിയമവൃത്തങ്ങളിൽ അങ്ങനൊരു അഭിപ്രായമുണ്ടോ ഗുഡ് മോർണിംഗ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഡൊണാൾഡ് ട്രംപ് ഇതിൽ നിന്ന് നേട്ടം കൊയ്യുവാനാണ് നോക്കുന്നത് ഈ പോൺ സ്റ്റാർ സ്റ്റോമി ഡാനിയൽസുമായുള്ള ബന്ധം പുറത്തു പറയാതിരിക്കുവാൻ പണം നൽകുകയും അതിനായി ഈ ബിസിനസ് റെക്കോർഡുകളിൽ കൃത്രിമം കാണിച്ചുവന്ന കുറ്റത്തിലാണ് ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരനാണെന്ന് ഇന്ന് ന്യൂയോർക്ക് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഈ ഹഷ്മണി കേസിന്റെ കുറ്റാരോപണത്തിലുള്ള മുപ്പത്തിനാല് കുറ്റങ്ങളിലും ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരനാണെന്ന് പന്ത്രണ്ടംഗ ജൂറി കണ്ടെത്തുകയുണ്ടായി കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയ ട്രംപിന്റെ ശിക്ഷ ജൂലൈ പതിനൊന്നിന് ജഡ്ജ് ഉഅൻ മഹനായിരിക്കും വിധിക്കുക സ്റ്റോമി ഡാനിയൽസിന് ഇരുപത്തിയേഴ് വയസ്സ് പ്രായമുള്ളപ്പോൾ ട്രംപുമായി നടന്ന ലൈംഗിക ബന്ധത്തിന്റെ വിവരങ്ങൾ പുറത്തു പറയാതിരിക്കുവാൻ ഹഷ്മണി അല്ലെങ്കിൽ അവർ നിശബ്ദയാകുവാനുള്ള പണം ട്രംപിന്റെ മുൻ വക്കീൽ മൈക്കിൾ ഡി കോഹൻ മുഖേന നൽകുകയും പിന്നീട് ട്രംപ് തന്റെ ബിസിനസ് റെക്കോർഡുകളിൽ കൃത്രിമം കാണിച്ച് ഈ പണം മറ്റൊരു രീതിയിൽ വക്കീലിന് മടക്കി നൽകിയതുമാണ് ഈ കേസിന് ആധാരം ഈ കുറ്റപത്രം വായിച്ചപ്പോൾ ഡൊണാൾഡ് ട്രംപ് കോടതിയിലുണ്ടായിരുന്നു നിർവികാരനായിട്ടായിരുന്നു ട്രംപ് കോടതിയിൽ ഉണ്ടായിരുന്നത് എന്നാൽ കോടതിക്ക് പുറത്തു വന്നപ്പോൾ ട്രംപ് ഈ വിധി പക്ഷാപാതപരം വിധി യഥാർത്ഥ വിധി നവംബർ അഞ്ചിന് നടക്കുന്ന അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിലെ ജനങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞ് കോടതിക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു നിലവിലെ അമേരിക്കൻ ഭരണഘടനയനുസരിച്ച് കുറ്റക്കാരനായ ഒരാൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതിന് തടസ്സമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ വിധി ട്രംപ് തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമാക്കി തന്റെ രാഷ്ട്രീയ എതിരാളികളുടെ ബലിയാടായി എന്ന് ചിത്രീകരിച്ച് നേട്ടം കൊയ്യാനുള്ള ശ്രമം ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുകയാണ് എസ് കെ അതായത് മത ഒരു സംശയം ഡോണാൾഡ് ട്രംപിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ ഈ കേസിന്റെ വിധിയിൽ എസ് കെൻ ബഹുഭൂരിപക്ഷം പേരും ഉത്തരം തേടുന്ന ഒരു ചോദ്യമാണിത് ഡൊണാൾഡ് ട്രംപ് ജയിലിൽ പോകുമോ സാധ്യത തീരെ ഇല്ലെന്നാണ് വിലയിരുത്തൽ എഴുപത്തിയേഴ് വയസ്സ് പ്രായമുള്ള ട്രംപ് ചെയ്തിരിക്കുന്നത് അമേരിക്കയിലെ നിയമപുസ്തകങ്ങളിൽ താഴ്ന്ന നിലയിലുള്ള ഒരു നോൺ വയലന്റ് ക്രൈമാണ് ഇത്തരം കുറ്റം ഈ ട്രംപ് മുമ്പ് ചെയ്ത ചരിത്രവുമില്ല ഒരു മുൻ അമേരിക്കൻ പ്രസിഡന്റിനെ ജയിലഴികൾക്കുള്ളിൽ അടയ്ക്കുന്നതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ട് ഈ വിധി പറയുന്ന ജഡ്ജിനെ നന്നായി അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ മുന്നിലുള്ള സാധ്യതകൾ ഒരു പിഴയടച്ച് ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുതെന്നൊരു താക്കീത് ചെയ്തു വിടാം ഇനി അതല്ലെങ്കിൽ തടവു ശിക്ഷ വിധിച്ചാൽ തന്നെ ജാമ്യമെടുത്ത് ട്രംപിന് മേൽക്കോടതിയെ സമീപിച്ച് വിധി വരും വരെ സ്വതന്ത്രമായി നടക്കാം ഇത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു നിയമ പോരാട്ടവുമായിരിക്കും ഇനി മൂന്നാം മറ്റൊരു ഓപ്ഷൻ എല്ലാ മാസവും കൃത്യമായി ഒരു പ്രൊബേഷൻ ഓഫീസറിന്റെ മുന്നിൽ പോയി ഒപ്പുവെക്കുക എന്ന നിബന്ധനയിൽ ട്രംപിനെ പ്രൊബേഷന് വിടുവാനുള്ള സാധ്യതയും ഉണ്ട് എസ് ഓക്കെ താങ്ക് യു മധു കൊട്ടാരക്കര പതിനെട്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത് ക്വാറയുടമയെ പറ്റിച്ച കേസിൽ സി എ സുനിൽദാസിനെയും എസ് സി ബന്ധുലാലിനെയും ഐ ജി ആണ് അന്വേഷണ വിധമായി സസ്പെൻഡ് ചെയ്യിരിക്കുന്നത് ഐ ജി നോർത്ത് സോണാണ് ഇത് സംബന്ധിച്ച് പ്രസ്താവന ഓഫീസോടെ ഇറക്കിയിരിക്കുന്നത് ആ രതീഷ് ചോദിക്കുന്നു അഖില കേരള വിശ്വകർമ്മ മഹാസഭ പ്രസിഡന്റ് മരിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും വാർത്ത കൊടുത്തോ വാർത്ത കൊടുത്തു ഇന്നലെ നമ്മൾ വാർത്ത കൊടുത്തു എന്ന് മാത്രമല്ല ഞാൻ തന്നെയായിരുന്നു ആ വാർത്ത പറഞ്ഞത് നമ്മൾ വളരെ പ്രാധാന്യത്തോടെ സ്ക്രോൾ ചെയ്തിരുന്നു രതീഷ് ഈ ചാനലൊന്നും കാണുന്നില്ല വല്ലപ്പോഴും വന്ന് കണ്ടിട്ട് ഈ അപ്പം ആ വാർത്ത കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ ഒറ്റ കുറിയ കുറിന്ന് ഞാൻ കുറിപ്പ് അങ്ങനെ എഴുതല്ലേ സുഹൃത്തെ രതീഷേ വിധി ദിനത്തിൽ ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ ട്വൻറ്റി ഫോറിൽ